ഇന്ന് ഫലസ്തീനിലുണ്ടായ ഹൃദയസ്പർശിയായ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് എൻ്റെ മകൾ ബോംബും അതിൻ്റെ ശബ്ദവും വല്ലാതെ ഭയപ്പെട്ടിരുന്നു യുദ്ധം തുടങ്ങിയതു മുതൽ ദിവസങ്ങളോളം അവൾ ഭയത്തോടെ വീട്ടിലിരുന്നു പിന്നീടൊരു ദിവസം അവൾ സന്തോഷത്തോടെ എഴുന്നേറ്റു അവളുടെ ഭയം പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു അന്നേ ദിവസം അവൾ ഏറെ സന്തോഷവതിയായിരുന്നു ഞങ്ങൾ വീട്ടിലൂടെ നടക്കവേ അവൾ എന്നോട് ചോദിച്ചു ഉമ്മ നിങ്ങളത് കേട്ടോ ഇല്ല മോളെ എന്താണ് നീ കേട്ടത് എന്നോട് ഭയപ്പെടേണ്ട എന്നൊരാൾ ഇങ്ങനെ പറയുന്നതായി ഞാനിങ്ങനെ കേൾക്കുന്നു എന്നാൽ ആ ഉമ്മ അത് കാര്യമാക്കിയില്ല അല്പസമയത്തിന് ശേഷം അവളെ വീട്ടിലാക്കി ആ ഉമ്മ എന്തോ ആവശ്യത്തിനായി പുറത്തുപോയപ്പോൾ ആ വീടിനു മീത് ബോംബ് വന്നു വീണ് ആ പിഞ്ചുമകൾ മരണപ്പെടുന്നു ആ മാതാവ് പറയുന്നു അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി എൻ്റെ മകൾ അല്പം മുൻപ് ഭയപ്പെടേണ്ട എന്ന സാന്ത്വന വാക്കുകൾ കേട്ടതായി എന്നോട് പറഞ്ഞത് സത്യമായിരുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാനിലൂടെ അള്ളാഹുസ്ബഹാനഹുവത്ത ആല ആയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നീട് നേരം വണ്ണം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നതാണ് നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന സ്വർഗത്തെപ്പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക തൻ്റെ മകളുടെ മരണമറിഞ്ഞ വാർത്ത കേട്ട് ആ ഉമ്മ പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്താണ് എടുത്തു പറഞ്ഞത് ആ ഉമ്മ പറയുന്നു തൻ്റെ മകളുടെ അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മലക്കുകളാണെന്ന് അള്ളാഹു സുബഹാനഹുത്ത ആല ഫലസ്തീൻ മക്കൾക്ക് വിജയം നൽകട്ടെ അമീൻ യറബൽ ആലമീൻ